ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പുതിയൊരു പാഠം, ചതുർഭുജ പരപ്പ്. ചതുർഭുജങ്ങളുടെ നിർമ്മിതി നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതിൽ ഏതെല്ലാം ചതുർഭുജങ്ങളെ കുറിച്ച് പഠിച്ചു? ചതുരം, സമചതുരം, സാമാന്തരികം, സമഭുജ സാമാന്തരികം, ലംബകം, സമപാർശ്വലംബകം. ഇത്രയും ചതുർഭുജങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവയെ എങ്ങനെയൊക്കെ വരയ്ക്കാമെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ പഠിക്കുന്നത് ചതുർഭുജങ്ങളുടെ പരപ്പളവിനെ കുറിച്ചാണ്. ഇതിൽ ആദ്യത്തെ ടോപ്പിക് നോക്കാം. ഈ ചതുരം നോക്കൂ. ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? ചതുരത്തിന്റെ നീളം 6 സെന്റിമീറ്റർ, വീതി 3 സെന്റിമീറ്റർ. അപ്പോൾ ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്ര വരും? ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നീളവും വീതിയും ഗുണിക്കുന്നതാണ് അല്ലേ? അപ്പോൾ 6 3 ഗുണിച്ചാൽ 18 എന്ന് കിട്ടും. അതായത് 18 ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഈ ചതുരത്തിന്റെ പരപ്പളവ്. ഈ ചിത്രം നോക്കൂ. നേരത്തെ കണ്ട അതേ ചതുരം തന്നെയാണ്, എന്നാൽ അതിന്റെ ഇടതുവശത്ത് നിന്ന് ഒരു മട്ട ത്രികോണം വെട്ടിയിട്ടുണ്ട്. ആ വെട്ടിയെടുത്തത് 2 സെന്റിമീറ്റർ ഒരു വശവും 3 സെന്റിമീറ്റർ ഒരു വശവും വരുന്ന ഒരു മട്ട ത്രികോണമാണ്. ഇതിന് നമ്മൾ ഈ ചതുരത്തിന്റെ വലത് ഭാഗത്ത് ഇതുപോലെ വെക്കുന്നു. അപ്പോൾ കിട്ടിയ രൂപത്തിന് എന്ത് പറയാം? ഇപ്പോൾ അത് ചതുരമാണോ? അല്ല, ഈ രൂപത്തിന് പറയുന്ന പേരാണ് സാമാന്തരികം. എങ്കിൽ ഈ സാമാന്തരികത്തിന്റെ താഴത്തെ വശം 6 സെന്റിമീറ്റർ ആണ്, മുകളിലും 6 സെന്റിമീറ്റർ തന്നെയല്ലേ? 4 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും, അപ്പോൾ 6 സെന്റിമീറ്റർ ആയി. ഉയരം 3 സെന്റിമീറ്റർ തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? നേരത്തെ കണ്ട അതേ ചതുരത്തിൽ നിന്നാണ് നമ്മൾ ഈ സാമാന്തരികം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ചതുരത്തിന്റെ പരപ്പളവും ഇപ്പോഴുണ്ടാക്കിയ സാമാന്തരികത്തിന്റെ പരപ്പളവും തുല്യമല്ലേ? അപ്പോൾ ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് 18 ചതുരശ്ര സെന്റിമീറ്റർ ആണെന്ന് പറയാം. ആദ്യത്തെ ചതുരത്തിൽ നിന്നും നമ്മൾ മുകൾ ഭാഗം 2 സെന്റിമീറ്റർ വെച്ചിട്ടുള്ള ഒരു ത്രികോണമാണ് വെട്ടിയെടുത്തത്. എന്നാൽ 2 സെന്റിമീറ്ററിന് പകരം 1 സെന്റിമീറ്റർ വരുന്ന ത്രികോണമാണ് വെട്ടിയെടുക്കുന്നത്. എന്നിട്ട് അത് ഇടത് ഭാഗത്ത് നിന്നും വെട്ടി വലത് ഭാഗത്ത് വെച്ചാൽ ദാ ഇതുപോലെ ആയിരിക്കും. ഇപ്പോൾ ഇതിന്റെ മുകൾ വശം 5 + 1 6 സെന്റിമീറ്റർ, താഴത്തെ വശവും 6 സെന്റിമീറ്റർ, ഉയരം എന്ത് തന്നെയാണ്? 3 സെന്റിമീറ്റർ തന്നെയാണ്. എങ്കിൽ ഈ സാമാന്തരികത്തിന്റെ പരപ്പളവും എത്ര തന്നെയായിരിക്കും? 18 ചതുരശ്ര സെന്റിമീറ്റർ തന്നെ അല്ലേ? ഇതെല്ലാം നമ്മൾ ആദ്യം കണ്ട ചതുരത്തിൽ നിന്നാണ് ഈ രണ്ട് സാമാന്തരികവും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരപ്പളവ് തുല്യമായിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ രണ്ട് തരത്തിലുള്ള സാമാന്തരികങ്ങളെ കണ്ടെത്തി. ഈ രണ്ട് സാമാന്തരികങ്ങളിലും താഴത്തെ വശം 6 സെന്റിമീറ്റർ, മുകളിലെ വശവും 6 സെന്റിമീറ്റർ ആണ്. എന്നാൽ അതിന്റെ മറ്റു രണ്ട് വശങ്ങൾ, സൈഡിലുള്ള ആ രണ്ടാമത്തെ വശം, രണ്ടിലും ഒരേ അളവാണോ? അല്ല അല്ലേ, വ്യത്യാസമുണ്ട്. എന്നാൽ രണ്ടിന്റെയും പരപ്പളവ് 18 ചതുരശ്ര സെന്റിമീറ്റർ തന്നെയാണ്. വശങ്ങളുടെ നീളം 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും പരപ്പളവ് 18 ചതുരശ്ര സെന്റിമീറ്ററുമായ സാമാന്തരികം വരയ്ക്കുക. പരപ്പളവ് 18 ചതുരശ്ര സെന്റിമീറ്റർ തന്നെയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടെത്തിയ രണ്ട് സാമാന്തരികങ്ങളുടെയും പരപ്പളവ് 18 ചതുരശ്ര സെന്റിമീറ്റർ തന്നെയായിരുന്നു. അത് ഉണ്ടാക്കിയത് 6 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ വശങ്ങളുള്ള ചതുരത്തിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഈ കണക്കിലും 6 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ വശങ്ങളുള്ള ചതുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് വേണ്ട സാമാന്തരികത്തിന്റെ വശങ്ങളുടെ നീളം 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആണ്. അപ്പോൾ ഈ ചതുരത്തിൽ ഇനി നമ്മൾ താഴത്തെ വശം 6 സെന്റിമീറ്റർ ഉണ്ട്, രണ്ടാമത്തെ വശം 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഈ ചിത്രത്തിൽ പോലെ താഴത്തെ മൂലയിൽ നിന്നും കോമ്പസിൽ 4 സെന്റിമീറ്റർ മുകളിലെ വശത്തേക്ക് അടയാളപ്പെടുത്തി അവ തമ്മിൽ യോജിപ്പിക്കുക. താഴത്തെ വശം 6 സെന്റിമീറ്റർ ആണ്, അതിന് സമാന്തരമായി മുകളിലെ വശവും 6 സെന്റിമീറ്റർ എടുക്കുക, അടുത്ത വശം യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന രൂപം ഇതാണ്. അതായത് ഈ സാമാന്തരികത്തിന്റെ ഒരു വശം
ആറ് സെന്റിമീറ്ററും രണ്ടാമത്തെ വശം 4 സെന്റിമീറ്ററും പരപ്പളവ് 18 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. വശങ്ങളുടെ എല്ലാം നീളം 6 സെന്റിമീറ്ററും പരപ്പളവ് 18 സെന്റിമീറ്ററുമായ സമഭുജ സമാന്തരികം വരയ്ക്കുക. സമഭുജ സമാന്തരികമാണ് വരയ്ക്കേണ്ടത്. സമഭുജ സമാന്തരികമായതുകൊണ്ട് എല്ലാ വശങ്ങളുടെയും നീളം തുല്യമായിരിക്കും അല്ലേ? അപ്പൊ നമുക്കിവിടെ വേണ്ട വശങ്ങളുടെ നീളം 6 സെന്റിമീറ്റർ ആണ്. എന്നാൽ പരപ്പളവോ 18 ചതുരശ്ര സെന്റിമീറ്ററും വരണം. അപ്പൊ നമുക്ക് പരപ്പളവ് 18 ചതുരശ്ര സെന്റിമീറ്റർ ആയതുകൊണ്ട് നേരത്തെ കണ്ടതുപോലെ താഴത്തെ വശം 6 സെന്റിമീറ്ററും വീതി 3 സെന്റിമീറ്ററുമായ ചതുരത്തിൽ നിന്നും വരയ്ക്കാം. സമഭുജ സമാന്തരികത്തിന്റെ താഴത്തെ വശം 6 സെന്റിമീറ്റർ ആണിത്. ഇനി രണ്ടാമത്തെ വശം നമുക്ക് ചരിച്ചിട്ട് 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. അതിനുശേഷം മുകൾ ഭാഗം ഈ വശത്തിന് സമാന്തരമായി വരയ്ക്കുക. അതിനുശേഷം നാലാമത്തെ വശം യോജിപ്പിക്കുക. നമുക്ക് വേണ്ടത് ഒരു സമഭുജ സമാന്തരികമാണ്. അപ്പൊ അതിന്റെ താഴത്തെ വശം 6 സെന്റിമീറ്റർ ആണ്. ബാക്കിയുള്ള 3 വശങ്ങളും 6 സെന്റിമീറ്റർ തന്നെ വരണം. പക്ഷെ 6 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും വശങ്ങളുള്ള ചതുരത്തിന്റെ പരപ്പളവ് 18 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. നമുക്ക് വേണ്ട സമഭുജ സമാന്തരികത്തിന്റെ പരപ്പളവും 18 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് 3 സെന്റിമീറ്റർ ഉയരം ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 6 സെന്റിമീറ്റർ സമാന്തരമായിട്ടുള്ള ഒരു വര ഇവിടെ വരണം. ആ വരയിലേക്ക് 6 സെന്റിമീറ്റർ യോജിപ്പിക്കുക. രണ്ട് വശങ്ങളുടെ നീളം 6 സെന്റിമീറ്റർ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന് സമാന്തരമായിട്ട് ഇവിടെയും 6 സെന്റിമീറ്റർ എടുക്കുക. പിന്നെ അടുത്ത വശം യോജിപ്പിക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സമഭുജ സമാന്തരികമാണ്. ഇതിന്റെ 4 വശങ്ങളുടെയും നീളം 6 സെന്റിമീറ്റർ ആണ്. കൂടാതെ ഇതിന്റെ ഉയരം 3 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ സമഭുജ സമാന്തരികത്തിന്റെ പരപ്പളവ് 18 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും.